മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തുറന്നിട്ടിരുന്ന അഞ്ച് ഷട്ടറുകൾ 0.60 മീറ്റർ അധികമായി ഉയർത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സമീറ ചേരുന്നുണ്ട്. സമീറ, മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തമിഴ്നാട്. എന്താണ് നിലവിലെ സ്ഥിതി? മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. രാത്രി സമയത്ത് രണ്ട് ഷട്ടറുകൾ അടച്ചിരുന്നു. അങ്ങനെ മൂന്ന് ഷട്ടറുകളിലൂടെയാണ് വെള്ളം ഒഴുക്കി വിട്ടിരുന്നത് രാത്രി 10 മണി മുതൽ. പിന്നീട് രണ്ട് ഷട്ടറുകൾ കൂടി അടക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ പുലർച്ചെയാണ് 4 മണിയോടുകൂടെ ഈ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്നത് കാര്യം അറിയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 4 ഷട്ടറുകൾ അധികമായി തുറന്നുകൊണ്ട് 5 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ 5 ഷട്ടർ 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് 3947 ഘനയടി വെള്ളം ഓരോ സെക്കൻഡിലും മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്തേക്ക് ഈ തരത്തിൽ വെള്ളം തുറന്നുവിടുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിലവിൽ തുറന്നുവിടുന്നത് കുറഞ്ഞ അളവിലാണ്, 3947 ഘനയടി മാത്രമാണ് എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. പലപ്പോഴും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മുന്നറിയിപ്പ് നൽകുന്നത് വൈകുന്നു, ഒപ്പം തന്നെ രാത്രി സമയത്ത് തുറന്നുവിടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ ആശങ്കകൾക്കും ഇടയാക്കിയത്. എന്നാൽ ഇപ്പോൾ ഈ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ 6 മണി മുതലാണ് തുറന്നുവിടുന്നത് എന്നുള്ള കാര്യം, അധികമായി തുറന്നുവിടുന്നത് എന്നുള്ള കാര്യം കേരളത്തെ തമിഴ്നാട് അറിയിച്ചിരുന്നു. ഒപ്പം 6 മണി മുതൽ തുറന്നുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷവും ഒപ്പം പകൽ സമയത്താണ് തുറന്നുവിടുന്നത് എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നിലവിൽ 141.85 അടിയായാണ് ജലനിരപ്പ് തുടരുന്നത്. 142 അടിയാണ് സുപ്രീംകോടതി അനുവദിച്ചിട്ടുള്ള പരമാവധി ജലനിരപ്പ്. തമിഴ്നാടിന് അത്ര വരെ മാത്രമേ ഉയർത്താനാവുകയുള്ളൂ. അതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് തമിഴ്നാട് ഇപ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിച്ചിരുന്നു, അതിന്റെ ഭാഗമായി കൊണ്ട് നീരൊഴുക്ക് വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 142 അടി പിന്നിടുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് തമിഴ്നാട് ഇപ്പോൾ അധിക വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ ഒരു കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2403 അടിയാണ് പരമാവധി സംഭരണ ശേഷി. അപ്പോൾ 2401.38 അടിയായിക്കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് അധികമായി വെള്ളം എത്തുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ വർധനവുണ്ടാകും. നിലവിൽ ഇടുക്കി ജലസംഭരണിയുടെ ഭാഗമായിട്ടുള്ള ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത്. ആ ഒരു ഷട്ടർ ഇന്നലെ തുറക്കുന്ന വേളയിൽ, രാവിലെ 6 മണിക്ക് തുറക്കുന്ന വേളയിൽ 40 സെന്റിമീറ്റർ ആക്കിയിരുന്നു. പിന്നീട് അത് 60 സെന്റിമീറ്റർ ആക്കി ഉയർത്തി രാവിലെ 8:30 മുതൽ. ഇപ്പൊ ഇന്നലെ വൈകിട്ട് കൂടി അത് വീണ്ടും താഴ്ത്തുകയും 20 സെന്റിമീറ്റർ താഴ്ത്തിക്കൊണ്ട് നിലവിൽ 40 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. 44 മീറ്റർ വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ നിന്ന് നിലവിൽ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തമിഴ്നാട് തുറന്നുവിടുന്ന വെള്ളം കുറവാണ് എന്നുള്ളതും, അപ്പൊ തന്നെ പകൽ സമയത്താണ് എന്നുള്ളതും പെരിയാറിന്റെ ഇരുകരകളിലും വസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായ കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി ഇനി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ കൂടുതൽ വെള്ളം തമിഴ്നാട് തുറന്നുവിടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജീന.